നമസ്കാരം, സലീൽ ബിൻ ഖാസിമാണ്. മതം എന്ന് പറയുന്നത് മനുഷ്യനെ ആത്മീയമായ ഉന്നതിയിലേക്ക് നയിക്കാനുള്ള ഒരു സംവിധാനമാണ്. എന്നാൽ ചില ആളുകൾ ഈ മതത്തിനെ ഒരു ഉപജീവന മാർഗമായിട്ട് കാണുന്ന ആളുകളുണ്ട്. അതിൽ തന്നെ ഒരു മൂന്ന് വിഭാഗമുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം മതത്തെ വിറ്റ് തിന്ന് ജീവിക്കുന്ന ആളുകളാണ്. രണ്ടാമത്തെ വിഭാഗം മതം വിട്ട ശേഷം മതത്തെ കുറ്റപ്പെടുത്തി ജീവിക്കുന്ന ആളുകളാണ്. പിന്നെ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, അത് മതത്തെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. അത്തരത്തിലൊരാളെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. മൂപ്പരെ പേരെന്താ? സൂപ്പർമാരിയോ അങ്ങനെന്നതാണ്. പേര് സുലൈമാൻ ബിൻ അഹമ്മദ് എന്നാണ്. മാരിയോ ജോസഫ് എന്നുള്ളത് ഞാൻ ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചപ്പോൾ എടുത്ത പേരാണ്. മാരിയോ ബിസ്കറ്റ് എങ്കിലും മാരിയോ ബിസ്കറ്റ് എന്തായാലും വേണ്ടില്ല. താങ്കളുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊന്ന് പറയും, കേൾക്കട്ടെ. മുസ്ലിം സമുദായത്തിന് ഒരു പ്രശ്നമുണ്ട്. അപ്പോ മുസ്ലിം സമുദായമാണ് താങ്കളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എന്തായാലും വേണ്ടില്ല, മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങൾ അതങ്ങോട്ട് പറഞ്ഞോളി, നമ്മൾ കേൾക്കാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുക. ഹായ് ഹായ്. ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ അപകടം ഉണ്ടാകാം. അതൊക്കെ വെറുതെ തോന്നണതാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് ക്രിസ്തുമതത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായി കഴിഞ്ഞാലും അതൊക്കെ വെറുതെ തോന്നുന്നു. ആർക്കും അതൊന്നും നടക്കൂല അന്നത്തെ കാലത്ത്. ഇപ്പോ പഴയ കാലഘട്ടം ഒന്നുമല്ല. അല്ലെങ്കിലും ഈ മുസ്ലിം സമുദായം വിട്ടതിന്റെ പേരിൽ അങ്ങനെ ആരും കൊല ചെയ്യപ്പെട്ടതായിട്ടൊന്നും ഞാനിതുവരെ കേട്ടിട്ടില്ല. അപ്പൊ അതൊക്കെ വെറുതെ ഒരു മനസ്സിന്റെ ഒരു വിഭ്രാന്തിയാണ്. അതൊക്കെ അതൊക്കെ മാറും. ആയി. ഞാൻ എന്റെ അമ്മയുടെ വയറ്റിലുള്ളപ്പം, എന്റെ ഭാഷ പറഞ്ഞ അമ്മയുടെ വയറ്റിലുള്ളപ്പം ഗർഭപാത്രത്തിൽ ഒരു പഴുപ്പുണ്ടായതുകൊണ്ട് കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്നായിരുന്നു ഡോക്ടർമാരുടെ വിധി. അബോർട്ട് ചെയ്യണം. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, എന്താണ് ഒരു സൗണ്ട് അവിടെ കേട്ടത്? അബോർട്ട് ചെയ്യണം. ഫാത്തിമ ഹോസ്പിറ്റൽ, അതായത് സി എം ഐ വൈദികർ നടത്തുന്ന ഫാത്തിമ ഹോസ്പിറ്റൽ കൽപ്പറ്റയിൽ അഡ്മിറ്റ് ചെയ്ത ഉമ്മയെ എന്തിന് കൊച്ചിനെ കൊല്ലാൻ വേണ്ടി? നാളെ കൊച്ചിനെ കൊല്ലുമെന്ന് തിരിച്ചറിഞ്ഞ ഉമ്മ അവിടെ നിന്നും രക്ഷപ്പെട്ട് കളയാ ചെയ്തത്. വീട്ടിലേക്ക് പോകണം. അങ്ങനെ വീട്ടിൽ പോയി ഉമ്മയുടെ പ്രാർത്ഥന ആയിരിക്കണം ഞാൻ ജനിച്ചു. അതായത് ഡോക്ടർമാരെ കൊല്ലണം എന്ന് വിധി എഴുതിയിട്ടുള്ള ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ പ്രസവിച്ചിട്ടുണ്ടായിട്ടുള്ള കുട്ടിയാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെ കഴിഞ്ഞാലും മാതാവിന് എന്തായാലും കുഞ്ഞിനോട് സ്നേഹമുണ്ട്. കുഞ്ഞിന് മാതാവിനോട് സ്നേഹമുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഉമ്മയുടെ എന്ന് പറയുമ്പോഴത്തേക്ക് മുസ്ലിം ആയിരുന്നല്ലേ? അതെ അതെ, ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിനാണ് ജനിച്ചത്. ഓക്കേ, എന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോ. അറിയില്ലായിരുന്നു കേട്ടോ, ഇതൊന്നും അറിയില്ലായിരുന്നു, നേരത്തെ ഒന്നും അറിയില്ലായിരുന്നു. ഇത് വാക്കിൽ നിന്ന് വളരെ യാദൃശ്ചികമായിട്ട് അത് ആ ഒരു സത്യം മനസ്സിലാക്കിയെടുക്കുന്നു. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അല്ലേ മാരിയോ ബിസ്കറ്റ്, താങ്കളുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഗതി എന്ന് പറയുന്നത് വല്ലാത്തൊരു ദുർഗതിയാണ്. എന്തായാലും ബാക്കി കൂടെ പറയൂ, കേൾക്കട്ടെ. ഈ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്, അതും അത്ഭുതകരമായി കുഞ്ഞിന് ജീവൻ കിട്ടിയതുകൊണ്ട്, ഒരു നേർച്ച കുട്ടിയായിട്ട് ഇവനെ വളർത്താനായിരുന്നു അവരുടെ തീരുമാനം. അതുകൊണ്ട് അവരെന്നെ സ്കൂളിൽ വിടാതെ നേരെ അവർ ദർസിൽ വിട്ടു. സോറി, ആദ്യം മദ്രസയിൽ, മദ്രസ കഴിഞ്ഞ് ദർസ് കഴിഞ്ഞ് അറബി കോളേജ്. ഈ പറയുന്ന ടേംസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ പറയുന്ന ടേംസ് മനസ്സിലായിട്ടില്ല. ഈ ഒരു മുസ്ലിം സമുദായത്തിൽ ഒരു നേർച്ച കുട്ടി അല്ലാന്നുണ്ടെങ്കിൽ പള്ളിയിലേക്ക് നേർന്ന് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പുരോഹിതനാവാൻ നേരാ, അല്ലാന്നുണ്ടെങ്കിൽ കന്യാസ്ത്രീയാവാൻ നേരാ എന്നുള്ള ഒരു സിസ്റ്റമൊന്നും മുസ്ലിം സമുദായത്തിലില്ല. നിങ്ങൾ പറയുന്ന ഒരു ടേംസ് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അറബി കോളേജിലൊക്കെ പോയിട്ടുണ്ട് അല്ലേ? സ്കൂളിൽ പോയിട്ടില്ല എന്ന് പറയുന്നത്, അറബി കോളേജിൽ പോയിട്ടുണ്ട് അല്ലേ? അങ്ങനല്ലേ, അറബി കോളേജിൽ എനിക്ക് 8-ാം വയസ്സിലാണ് ഞാൻ പോയി പെടുന്നത്. അവിടെ വലിയ വലിയ പിള്ളേരൊക്കെ ഉണ്ട്. ആ, താങ്കൾ എന്തായാലും ഒരു അത്ഭുത ബാലം തന്നെയാണ്. കാരണം 8-ാം വയസ്സാകുമ്പോഴേക്ക് മദ്രസ കഴിഞ്ഞ് ദർസ് കഴിഞ്ഞ് അറബി കോളേജിലേക്ക് എത്തിപ്പെട്ടല്ലോ. 8-ാം വയസ്സിലൊക്കെ അറബി കോളേജിൽ എത്തിപ്പെട്ടാന്ന് പറഞ്ഞാൽ താങ്കളൊരു ഒരു വലിയൊരു സംഭവം തന്നെയാണ്. വലിയൊരു ഒരു അത്ഭുതം തന്നെ അവിടെ സംഭവിച്ചിരിക്കുന്നു. വാവു. എന്നിട്ട് അടുത്ത കാര്യം പോട്ടെ, അടുത്ത പറയാനുള്ള എന്താണെന്ന് കേട്ടോ. സ്കൂളിന്റെ പടി പോയിട്ടില്ല, 1-ാം ക്ലാസ്സിൽ പോലും പോയിട്ടില്ല. ആ, സ്കൂളിൽ വിട്ട സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാവനായിട്ട് കല്ലെറിയാൻ പോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവാനേ സാധ്യതയുള്ളൂ. സാധാരണ ഈ പറഞ്ഞ താങ്കളുടെ പ്രായത്തിലൊക്കെ ഒരുപാട് മദ്രസയും സ്കൂളും ബാക്കിയുള്ള വിദ്യാഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ താങ്കൾക്ക് മാത്രം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെയാണ് പറഞ്ഞാവനറിയാൻ പോയിട്ട് സംഭവിച്ചതാവാനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ ദൈവത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചു. ദൈവത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചു. ഇങ്ങനെ ഒരു സിസ്റ്റം മുസ്ലിം സമുദായത്തിൽ ഞാൻ കേട്ടിട്ടില്ല. അതേസമയത്ത് ക്രിസ്ത്യൻ സമുദായത്തിലുണ്ട് ഈ പറഞ്ഞ പോലെ കന്യാസ്ത്രീ ആവാനും അച്ഛനാവാനും ഒക്കെ നേരുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ കന്യാസ്ത്രീ ആവാനും അച്ഛനാവാനും ഒക്കെ നേർന്നു കഴിഞ്ഞാൽ കല്യാണം പോലും കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ, അതൊക്കെ അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട്, അതിനൊന്നും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റമുള്ള ഒരു മതത്തിൽ പോയിരുന്നിട്ടാണ് താങ്കൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാത്തൊരു മതത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞ് ഇതാക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും വേണ്ടില്ല, താങ്കൾക്ക് പറയാനുള്ള അടുത്ത നുണ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ റെഡി ആയി നിൽക്കുകയാണ്. പോരട്ടെ, കമോൺ ബേബി. ഒരു കാലത്ത് ഞാനൊക്കെ കുഞ്ഞായിരുന്ന കാലത്ത് ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയെന്നൊക്കെ ഇവർ പഠിപ്പിക്കുമായിരുന്നു മുസ്ലിങ്ങളെ. അപ്പം വിദ്യാഭ്യാസം അതൊരു ശരിയല്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മറ്റു വിദ്യാഭ്യാസത്തെക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് മതപഠനത്തിനായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പഠിച്ചിരുന്നത്. ആ, എന്നിട്ട് അങ്ങനെ താങ്കൾക്ക് ഏകദേശം 43 വയസ്സായിട്ടുണ്ടെന്നാണ് താങ്കൾ പറഞ്ഞായിരുന്നു കേട്ടിട്ടുള്ളത്. അപ്പൊ ഈ ഒരു 43 വയസ്സായ താങ്കളുടെ പ്രായത്തിലുള്ള ആരും ഒരു മുസ്ലിം യുവാക്കളും കേരളത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയായതുകൊണ്ട് പഠിച്ചിട്ടില്ല, വിദ്യാഭ്യാസം ചെയ്തിട്ടില്ല, ഡിഗ്രി ചെയ്തിട്ടില്ല, പല ജോലികളിലും പല തസ്തികളിലേക്കൊന്നും എത്തിപ്പെട്ടിട്ടില്ല എന്ന് അനുമാനിക്കാൻ എന്ത് വിടലാണ് ഇന്ത്യ ശശിയെ താങ്കൾ വിട്ടുകൊണ്ടിരിക്കുന്നത്? മാരിയോ ബിസ്കറ്റ് തേങ്ങ. അത് പോട്ടെ, താങ്കൾ ഇങ്ങനെ ഒരു ഇസ്ലാം മതം വളരെ മോശം ഈ പറഞ്ഞ രീതിയിൽ, മറ്റേ പള്ളിയിൽ അച്ഛനാവാൻ വേണ്ടി തീരുന്നു, ഇംഗ്ലീഷ് മോശം ഭാഷയാണെന്ന് പറയുന്നു, വിദ്യാഭ്യാസം ഇവിടെ ആരും ഒരു മുസ്ലിംകൾക്കും വിദ്യാഭ്യാസം ഒന്നുമില്ല. ഈ പറഞ്ഞ എല്ലാ മുസ്ലിങ്ങളും ഈ പറഞ്ഞ ഈ മൂല്യന്മാരായിട്ടുള്ള ഒരാളും സ്കൂളിന്റെ പടി ചവിട്ടിയിട്ടില്ല. എല്ലാവരും ഈ പറഞ്ഞ മാതിരി മദ്രസ, ദർസ്, അറബി കോളേജ് ഇങ്ങനെ പോയിട്ടുള്ള ആളുകളാണ്. വേറെ ഒരു ഭൗതിക വിദ്യാഭ്യാസം നേടിയ ഒരാളും ഇല്ല. പുരോഹിതന്മാരായി കഴിഞ്ഞാൽ, ബാക്കിയുള്ള ആളുകളായി കഴിഞ്ഞാലും ഒന്നും ഭൗതിക വിദ്യാഭ്യാസമുള്ള ആരുമില്ല, ഒന്നുമില്ല.
ഓക്കെ, അതുകൊണ്ട് താങ്കൾ ഈ പറഞ്ഞ രീതിയിൽ ക്രിസ്തു മതത്തിലേക്ക് പോയി. എങ്ങനെയാണ് താങ്കൾ പോയ ഒരു രീതി എന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അറിയാണ്ടിരിക്കാം. അപ്പൊ ഒരു ദിവസം ഒരു ബസ് യാത്രയിൽ ഒരു കന്യാസ്ത്രീയെ കണ്ടപ്പോൾ ഞാൻ യേശു ക്രിസ്തു ആരാന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഞാൻ ഒരു സ്ഥലം പറഞ്ഞാൽ അവിടെ പോയാൽ അവർ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ ഇവർ തന്ന അഡ്രസ് വെച്ച് ഞാൻ ഇവിടെ വന്നതാണ്. ഇതെന്താണെന്ന് അറിയാനുള്ള, അതായത് നിങ്ങൾ അവിടെ പോയിട്ടൊന്നും കാര്യം ഉണ്ടായിട്ടൊന്നുമില്ല. യേശു ക്രിസ്തു ആരാന്ന് ഇപ്പോഴും നിങ്ങൾക്ക് പഠിപ്പിച്ചില്ല, അതിന്റെ പ്രശ്നം വല്ലാതെ ഇങ്ങനെ വൈസ്ഫിരിക്കുന്നു അല്ല. എന്നിട്ട് ഈ പോയതൊക്കെ വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് സമ്മതമൊക്കെ ചോദിച്ചിട്ടാണ് പോയത്? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. വീട്ടില് എട്ടാമത്തെ വയസ്സിൽ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല എന്നെ അവർ മതപഠനത്തിന് പറഞ്ഞു വിട്ടത്. അപ്പൊ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നമ്പരം കിടപ്പുണ്ടായിരുന്നു, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പമ്പരം കിടപ്പുണ്ടായിരുന്നു. എന്നിട്ട് പമ്പരം കടന്നിട്ട് എന്തായിരുന്നു ആ പമ്പരം? ശരിക്ക് കറങ്ങുന്ന പമ്പരായിരുന്നു, കറങ്ങാത്ത പമ്പരായിരുന്നു? എങ്ങനത്തെ പമ്പരായിരുന്നു അത്? ഉള്ളിന്റെ ഉള്ളിൽ കടന്ന പമ്പരം. യു ഡിഡ് വാട്ട് യു ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ലേ നിങ്ങൾ ചെയ്തത്, എനിക്ക് ഇഷ്ടമുള്ളതല്ലേ ഞാൻ ചെയ്യേണ്ടത്. എട്ടാമത്തെ വയസ്സിലെ അങ്ങനെ സെപ്പറേറ്റഡ് ആയി പോയതുകൊണ്ട് ഒരു സെൽഫ് ഇൻഡിപെൻഡൻസി എനിക്ക് ഉണ്ടായിരുന്നു, എനിക്ക് ജീവിക്കാൻ പറ്റും, ഞാൻ എവിടെയെങ്കിലും ജീവിക്കും എന്നുള്ളൊരു തീരുമാനം. അതുകൊണ്ട് ആരോടും പറയാതെ വന്നത്. അപ്പോൾ തന്തനോടും തള്ളനോടും വലിയ താല്പര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പോയിട്ടുള്ളത്. ഞാൻ അതിന് വേണ്ടിയിട്ട് വെറുതെ ഓരോ കഥകൾ ഉണ്ടാക്കുകയാണ്, നേർന്നു പാർന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അല്ല, എന്നിട്ട് താങ്കൾക്ക് എന്തായാലും വീട്ടുകാരോട് വലിയ താല്പര്യം ഒന്നും ഇല്ലാന്നുള്ള മനസ്സിലായി. വീട്ടുകാർക്ക് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും ഒരു താല്പര്യമോ സ്നേഹമോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? എന്നെ കാണാതായപ്പോൾ അവർ പത്രത്തിൽ പരസ്യമിടുകയും അവരെന്നെ കണ്ടെത്തുകയും ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വരികയും ഒരു പ്രാവശ്യം ഇവിടുന്ന് പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി അല്പം എന്നെ ടോർച്ചർ ചെയ്യുകയൊക്കെ ചെയ്ത രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും അവസാനം അവർക്ക് മനസ്സിലായി ഇവനെ ഒരു കാരണത്താലും നമുക്ക് തിരിച്ചു കിട്ടില്ലെന്ന് അതുകൊണ്ട് അവർ വിടുക ചെയ്തത് കംപ്ലീറ്റ്. അപ്പോൾ സ്കൂളിൽ പോകാത്ത എഴുത്തും വായനയും അറിയാത്ത വീട്ടുകാരും എഴുത്തും വായനയും അറിയാത്ത ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പത്രത്തിൽ പരസ്യമിട്ട് പോലും, പത്രത്തിൽ ചിലപ്പോൾ ചിത്രം വരച്ചു കൊടുത്തിരിക്കില്ലേ, ഇങ്ങനെ മറ്റേ പെൻസിലോണ്ടൊക്കെ വരച്ചിട്ട് ഇങ്ങനെ എഴുതി കൊടുത്തിരിക്കും ഇങ്ങനെ ഈ രൂപത്തിൽ. അപ്പോൾ എന്നിട്ട് എന്തായാലും അവർ തിരഞ്ഞു വന്നു, അവർ വീട്ടിൽ കൊണ്ടുപോയി, അവർക്ക് മനസ്സിലായി ഈ സാധനത്തിന് കൊണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ വിചാരിച്ച് അവർ വിട്ടു. അതല്ലേ സംഭവിച്ചത്? റിലേഷൻ ബ്രേക്ക് ആയോ? കംപ്ലീറ്റ് ആയിട്ട് റിലേഷൻ ബ്രേക്ക് ആയിട്ട്. എനിക്ക് അങ്ങോട്ട് പോകാനോ അവർക്ക് ഇങ്ങോട്ട് വരാനോ ഇപ്പോഴും ഒരു ഫുൾ സ്വാതന്ത്ര്യം ഇല്ല. അപ്പോൾ വീട്ടുകാരെ പരിപൂർണമായിട്ട് അങ്ങോട്ട് ഉപേക്ഷിച്ചു. എനിക്ക് അങ്ങോട്ട് പോകാനോ അവർക്ക് ഇങ്ങോട്ട് വരാനോ എന്താ, അങ്ങോട്ട് പോകാനും വരാനോ ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, പ്രശ്നങ്ങളുണ്ടോ? അതിന്റെ കാരണം അവർ മാത്രമല്ല, അതായത് ഈ മുസ്ലിം സമുദായത്തിന് ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ എന്റെ അപ്പനും അമ്മക്കും എന്നെ വന്ന് കാണണമെന്ന് തോന്നിയാൽ അതറിയുന്ന മുസ്ലിം സമുദായം അവർ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് സമുദായ ഭയം കൊണ്ടും പിന്നെ അവർക്ക് ദൈവത്തിലുള്ള ഭയം കൊണ്ടും എന്നോട് അവരധികം അടുപ്പം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമാണ് അതും, അതായത് സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോയതും അവർ തെരഞ്ഞു വന്നപ്പോൾ അവരെ അവരോട് താല്പര്യം കാണിക്കാതിരുന്നതും ഒക്കെ ഒരു മുസ്ലിം സമുദായത്തിന്റെ ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? പിന്നെ താങ്കൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുസ്ലിം സമുദായം അവരെ ഒറ്റപ്പെടുത്തിയും കുറ്റപ്പെടുത്തിയും ഒക്കെ ചെയ്യും എന്ന് താങ്കൾ പറയുന്നു. പക്ഷേ താങ്കൾ ഒരു തവണ അവരവിടെ കൊണ്ടുപോയതാണ്. അപ്പൊ താങ്കൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് താങ്കൾ തിരിച്ചു പോന്നിട്ടുള്ള ഒരാളുമാണ്. അന്നേരമൊന്നും അവരെ ഒറ്റപ്പെടുത്തിയും കുറ്റപ്പെടുത്തിയും ചെയ്തതായിട്ട് താങ്കൾ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ താങ്കൾ അവിടേക്ക് പിന്നെ അതിന് ശേഷം പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ പോയി കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തുക ഇല്ല എന്നുള്ളത് താങ്കൾക്ക് അറിയില്ല. അതേസമയം താങ്കൾക്ക് അങ്ങോട്ടേക്ക് പോകാനും ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു, അതെന്താണെന്നുള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇതൊക്കെ മറ്റൊക്കെ താങ്കളുടെ ഒരു സങ്കല്പമാണ്. യാഥാർത്ഥ്യം എന്തായിരുന്നു? ശരിക്കുള്ള യാഥാർത്ഥ്യം എന്താണ് ഇതിലെ? ഇഷ്ടംപോലെ, അതായത് പുതു ക്രിസ്ത്യാനി എന്ന പേരും മേത്ത എന്ന് വിളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലരൊക്കെ മേത്താന്ന് മുഖത്ത് നോക്കി വിളിച്ചപ്പോൾ ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. മേത്തൻ എന്ന് പറഞ്ഞാൽ നീ എന്നെ കളിയാക്കുന്നതാ, പക്ഷെ അതിന്റെ അർത്ഥം മേൽത്തരക്കാരൻ എന്നാണ്. അതാണ് അതിന്റെ അർത്ഥം, മേൽത്തരക്കാരൻ. മാപ്പിളന്ന് വിളിക്കുന്നു, മഹാപിള്ളമാർ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലടത്തൊക്കെ. എന്നാൽ പോലും ഒരു കാര്യം പറയാം, അത് അന്നും ഇന്നും ഇന്നും ഈ അടുത്ത നാൾ പോലും പലരും ഫേസ്ബുക്കിലൊക്കെ നീ മൗദൂദി അല്ലേ, നീ മുസ്ലിം അല്ലേ, നീ മേത്തനല്ലേ എന്നൊക്കെ ഉള്ള കമന്റുകൾ അന്നും ഇന്നും അവർ എഴുതുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ വിട്ടുവന്ന മതത്തിലെ മുസ്ലിമീങ്ങളിൽ നിന്ന് ഞാൻ മാനസിക സമ്മർദ്ദം അനുഭവിച്ചതിൽ കൂടുതൽ അനുഭവിക്കേണ്ടി വന്നത് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന സമുദായത്തിൽ നിന്നാണ്. കത്തോലിക്ക സമുദായത്തിലെ എല്ലാവരും അല്ല, ഒരു ഗ്രൂപ്പാണ്, ഒരു സെക്ട് ഓഫ്. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു സെക്ട് ഓഫ് ആളുകൾ ഭയങ്കരമായിട്ട് റിലീജിയസ് വയലൻസിലേക്ക് വന്നിട്ടുണ്ട്. അവർ ഞങ്ങളെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നു, ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വാസ്തവം തന്നെയാണ്. അപ്പോ ശരിക്കുള്ള പ്രശ്നം അതൊക്കെ തന്നെയാണ്. ഇപ്പൊ വല്ലാണ്ട് അങ്ങനെ ടോർച്ചറൊക്കെ സഹിച്ചിട്ട് ഇങ്ങനെ നല്ല കഷ്ടപ്പാടാണല്ലേ മോനെ, എന്ത് കിട്ടും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത്? ഇത്രയും കഷ്ടപ്പെട്ട് നിൽക്കുമ്പോ കാര്യമായിട്ട് ഇത് തടയുന്നുണ്ടോ? പിന്നെ ഇതും മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമാണ്, മുസ്ലിം സമുദായത്തിന് കൃത്യമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ആ ഒരു പ്രശ്നമാണ് താങ്കൾ ഇതും അങ്ങനെ തന്നെയല്ലേ? എന്നാലും ഒരു വല്ലാത്തൊരു ഗതികെട്ട ജീവിതം തന്നെയാണല്ലേ ചങ്ങായി. അപ്പോൾ ഇങ്ങനെ ഈ ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന സമയത്ത് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ഒരു തോന്നല്, അല്ലെങ്കിൽ സ്വന്തം ഉപ്പനെയും ഉമ്മനെയൊക്കെ ഒന്ന് മിസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? നിന്റെ ഉപ്പാനും ഉമ്മാനും നിനക്ക് മിസ് ചെയ്തില്ലേ, നിന്റെ കൂടെ പറഞ്ഞവരെ നിനക്ക് മിസ് ചെയ്തില്ലേ, നിനക്ക് സങ്കടമായില്ലേ എന്നുള്ളൊരു ചോദ്യം. ശരിക്കും സങ്കടമായി, ശരിക്കും മിസ് ചെയ്തു. ആ മിസ്സിംഗ് ആണ് ഈ ധ്യാന കേന്ദ്രത്തിൽ എന്നെ പിടിച്ചു നിർത്തിയത്. മിസ്സിംഗ് ഉണ്ടാകുമ്പോൾ അവിടെ നിന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എനിക്ക് പണ്ടൊരു എസ് എസിന്റെ ബൈക്ക് ഉണ്ടായിരുന്നു, അത് ഭയങ്കര മിസ്സിംഗ് ആണ്. വല്ലാണ്ട് മിസ്സിംഗ് വരുന്ന സമയത്ത് ഞാൻ അവിടെ ഉള്ള ചില അവിടെ സൈഡാക്കിട്ട് പോകാം. അപ്പോൾ ആ മിസ്സിംഗിൽ നിന്നു പോയതാണല്ലേ അവിടെ, അങ്ങനല്ലേ? ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നപ്പോൾ ആദ്യം ഇതിന്റെ ഡയറക്ടർ ഫാദർ ജോർജ് പനക്കൽ എന്നെ ചേർത്ത് പിടിച്ചിട്ട് മോനെ എന്നൊരു വിളി വിളിച്ചു. മോനെ എന്നൊരു വിളി, ഞാൻ അതിൽ വിരുകി പോയി. മോനെ മനസ്സിൽ ലഡു പൊട്ടി, മോനെ ഇങ്ങനെ വിളിച്ച്, അല്ലെങ്കിൽ മോനെ, അല്ലെങ്കിൽ മോനെ മോനെ എങ്ങനെ എങ്ങനെ വിളിച്ച്, ആ വിളി കറക്റ്റ് കിട്ടണം. അത് കിട്ടിയാലേ അതിന്റെ ഒരു ഫീല് കൊണ്ട് വരുള്ളൂ. ഇത് മോനെ എന്ന് പറയും, അത് കിട്ടില്ല, ആ ഫീൽ കിട്ടില്ല.
ശരിക്കും ആ ഒരു ടോണും കൂടെ കറക്റ്റ് വരണം കേട്ടോ, അല്ലാതെ അത് ആ ഒരു അവസ്ഥകളാണ്. എന്തെങ്കിലും കഴിഞ്ഞാലും മോനെ പറയടാ മോനെ, ബാക്കി കൂടെ പറ. അത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന അന്നുണ്ടായിരുന്ന ഒരു അഡ്വക്കേറ്റ് ആനിപ്പോൾ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അദ്ദേഹം ഒരു ഡിവോഴ്സിയാണ്. എന്റെ അമ്മയുടെ പ്രായമുണ്ട്. അവര് ഡൈനിങ് ഹാളിൽ ഇരുന്ന് ഞാനിങ്ങനെ സങ്കടപ്പെട്ട് ഭക്ഷണം കഴിക്കും, എന്റെ തലയിൽ വന്ന് തലോടി ഇട്ട് അവര് എന്നെ മോനെ എന്നൊരു വിളി വിളിച്ചു. ആ മോനെ എന്നുള്ള വിളിയിലും കൂടെ അത് ഇതാണ്, എനിക്കും വിളിക്കാൻ തോന്നുന്നുണ്ട് മോനെ മോനെ. അതിന്റെ മുന്നേ കുറച്ച് സംഭവങ്ങളുണ്ട്, പക്ഷെ അതങ്ങോട്ട് ശരിയാവില്ല, അത് പറഞ്ഞാൽ ശരിയാവില്ല. മോനെ തന്നെ വല്ലാത്തൊരു മോൻ തന്നെ കേട്ടോ മോനെ, മോനെ മോന്റെ മാണ്ട ചെയ്യ്. എന്നിട്ട് സത്യം പറഞ്ഞാൽ എന്റെ മാതാപിതാക്കളുടെ ഒരു വാത്സല്യം ഈ ധ്യാന കേന്ദ്രത്തിന്റെ അധികാരികൾ എന്നോട് കാണിച്ചതാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്, അല്ലെങ്കിൽ വന്നു കഴിക്കാൻ ഞാൻ തിരിച്ചുപോയി. അപ്പോ സ്വന്തം മാതാവ് കുഞ്ഞിനെ പഴുപ്പുണ്ട്, വയറ്റിൽ പഴുപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊന്നു കളയണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ് എന്ന് പറയുന്ന സമയത്ത് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് രായക്കരാമാനം ആ കുഞ്ഞിനെ കൊന്നു കളയണമെന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ആ നിറവയറോട് കൂടിയിട്ട് അവിടുന്ന് രായക്കരാമാനം അവിടുന്ന് ഇറങ്ങിപ്പോയി. അവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ച ഒരു കുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞിന് സ്വന്തം മാതാവിനോട് സ്നേഹമൊന്നുമില്ല, ഇഷ്ടമല്ല, താല്പര്യമൊന്നുമില്ല. അതേസമയത്ത് മോനെ എന്ന് വിളിച്ച ഏതോ രണ്ടുപേരോട് വല്ലാത്ത അഗാധമായിട്ടുള്ള ഒരു പ്രണയം തോന്നി. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾക്കാണ് ദൈവം കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനം. അവരെ സംരക്ഷിക്കുന്നതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഒരു പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്. മാതാപിതാക്കളെ കരയിപ്പിക്കാതെ, അവരെ വിഷമിപ്പിക്കാതെ, അവരെ സന്തോഷിപ്പിച്ച് കൊണ്ടെടുക്കുന്നുള്ളത്. അപ്പം എന്തെങ്കിലും കഴിഞ്ഞാലും അതൊന്നും താങ്കൾക്ക് എന്തായാലും താല്പര്യമില്ല, എന്തായാലും മാതാപിതാക്കളൊന്നും അത് താങ്കളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യം, അത് അങ്ങോട്ട് വിട്ടേക്കും. ശരിക്കും ഈ ദൈവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സങ്കല്പത്തെക്കുറിച്ച് എന്താണ് താങ്കൾ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നും കൂടെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചെറിയൊരു കഥ പറയാം. ഒരു പട്ടിക്കുട്ടി റോട്ടിലേക്ക് ചാടിയപ്പോൾ ഒരു മുയലിനെ കണ്ടു. പട്ടി മുയലിന്റെ പുറകെ ഓടി, മുയലും ഓടി. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറെ പട്ടികൾ ഒരു പട്ടി ഓടുന്ന കണ്ടു. എന്തിനാ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അതിന്റെ പുറകെ ഓടാൻ തുടങ്ങി. വീണ്ടും കുറെ പട്ടികൾ ഓടുന്ന പട്ടികളുടെ പുറകെ ഓടാൻ തുടങ്ങി. അവസാനം ഓടുന്ന പട്ടികളുടെ പുറകെ ഓടുന്ന പട്ടികളെല്ലാം ടയേർഡായിട്ട് നിന്നുപോയി. പക്ഷെ മുയലിനെ കണ്ട പട്ടി ഉണ്ടല്ലോ, അത് മുയലിനെ പിടിക്കുന്നത് വരെ ഓടിയുള്ളതാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ പറയാം. മനസ്സിലായിട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞാൽ മനസ്സിലാവുന്ന തോന്നുന്നില്ല. എന്തായാലും താങ്കൾ ഒന്നുകൂടെ പറയും, മനസ്സിലാക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കട്ടെ. ദൈവസ്നേഹം എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾ ദൈവത്തിന്റെ പുറകെ ഓടും. അവരെ കണ്ടിട്ട് ഓടുന്നവർ വഴിയിൽ ഇട്ടിച്ചു പോകും. ടയർഡാകുമ്പോൾ ദൈവത്തെയും കുറ്റപ്പെടുത്തും, മതത്തെയും കുറ്റപ്പെടുത്തും, എല്ലാം പറഞ്ഞിട്ട് ഇട്ടിച്ചു പോകും. ദൈവത്തെ ഒരിക്കൽ എക്സ്പീരിയൻസ് ചെയ്തവൻ അവൻ മരണം വരെ ഓടും. ആ അതാണ് ഇപ്പോൾ ദൈവവിശ്വാസത്തെ കുറിച്ചുള്ള ഒരു സങ്കല്പം എന്ന് പറയുന്നത്. അതായത് നല്ല ഉദാഹരണം, അടിപൊളി ഉദാഹരണം. അപ്പോൾ താങ്കളൊരു ഈ പറഞ്ഞ പോലെ ഒരു പട്ടിയാണ്, ദൈവം ഒരു മുയലാണ്. അപ്പോൾ ഈ മുയലിനെ കടിച്ചു കയറാൻ വേണ്ടിയിട്ട് ഓടുന്ന ഒരു പട്ടിയെ പോലെ താങ്കൾ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ് ദൈവവിശ്വാസത്തിൻ്റെ പുറകെ എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? പിന്നെ വേറെന്തൊരു കാര്യം കൂടെ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, അത് ഒന്നുകൂടെ നമുക്കൊന്ന് കേട്ടോക്കാം. അവരെ കണ്ടിട്ട് ഓടുന്നവർ വഴിയിൽ ഇട്ടിച്ചു പോകും. ടയർഡാകുമ്പോൾ ദൈവത്തെയും കുറ്റപ്പെടുത്തും, മതത്തെയും കുറ്റപ്പെടുത്തും, എല്ലാം പറഞ്ഞിട്ട് ഇട്ടിച്ചു പോകും. ദൈവത്തെ ഒരിക്കൽ എക്സ്പീരിയൻസ് ചെയ്തവൻ അവൻ മരണം വരെ ഓടും. അപ്പോൾ ഇസ്ലാം മതവും താങ്കളും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നുള്ളത് ഇത്രയും നേരത്തെ താങ്കളുടെ ഈർവാണം മുഴക്കിൽ നിന്ന് അല്ലെങ്കിൽ കള്ളക്കഥ മെനഞ്ഞതിൽ നിന്നൊന്നും മനസ്സിലായിട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വാചകത്തിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഈ പിന്നെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ഇനിയിപ്പോൾ മതത്തിൽ വിശ്വസിക്കേണ്ടാത്ത ആളുകൾക്ക് മതത്തിൽ വിശ്വസിക്കാതിരിക്കാം. അതൊക്കെ വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് എടുത്തിട്ട് അവനവൻ്റെ വിശ്വാസവുമായിട്ട് അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു നല്ല മനുഷ്യൻ്റെ ലക്ഷണം. അപ്പോൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഒരു നല്ല മനുഷ്യനോ നല്ലൊരു മകനോ നല്ലൊരു മതവിശ്വാസിയോ അല്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്കൾ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ താങ്കൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്രിസ്തു മതത്തിന് പോലും ഒരു കളങ്കമായിട്ടാണ് താങ്കൾ നിലനിൽക്കുന്നത്. കാരണം ഇത്രത്തോളം ഒരു മതത്തെ അപാവസവൽക്കരിച്ച് സംസാരിക്കാൻ താങ്കൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് ഓർപ്പിക്കാണ്. കാരണം എന്താ വെച്ചാൽ താങ്കളുടെ ഒരു സംസാരമൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് ക്രിസ്തു മതം എന്ന് പറയുന്നത് ഇത്രത്തോളം എന്താ പറയുക ഇത്രയും ആശയമില്ലാത്തൊരു മതമാണോ എന്ന് തോന്നിപ്പോകും. കാരണം ക്രിസ്തു മതത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളും അതിൻ്റെതായിട്ടുള്ള മേന്മകളും അതിൻ്റെതായിട്ടുള്ള നന്മകളും ഒക്കെ ഉള്ളൊരു മതം തന്നെയാണ് ക്രിസ്തു മതം എന്ന് പറയുന്നത്. അതിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ക്രിസ്തു മതത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിക്കുന്ന ആളുകളാണ് അതിനകത്തുള്ളത്. അതേസമയത്ത് താങ്കളെപ്പോലുള്ള ആളുകൾ മറ്റൊരു മതത്തിനോടുള്ള നിഷേധം മൂലം അല്ലാന്നുണ്ടെങ്കിൽ താങ്കൾക്കുണ്ടായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം, താങ്കളുടെ തീർത്തും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോയിട്ട് ഈ ഒരു മതത്തിനെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണത അതൊരിക്കലും ശരിയല്ല. വ്യക്തിപരമായിട്ട് ഈ പൊരിച്ച മീൻ കിട്ടാത്തതോ ഈ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളോ ഒന്നല്ല ഈ മതത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. മതം എന്ന് പറയുന്നത് ആശയപരമായിട്ട് ഉൾക്കൊണ്ട് അതിനെ നമ്മൾ വളരെ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് മതം പറയുന്ന രീതിയിൽ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഓരോ മതവിശ്വാസത്തിൻ്റെയും ഒരു കാതലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ താങ്കൾ അതിൽ പൂർണ്ണ പരാജയമാണെന്ന് താങ്കളുടെ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താണ്. നന്ദി.